Installing Moodle on Local Server എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ Moodle ഡൗൺലോഡ് ചെയ്യുന്നതും Moodle ഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെയെന്ന് നമ്മൾ പഠിക്കും. Moodle ഇൻസ്റ്റാൾ ചെയ്യുവാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പാച്ചെ 2.x അല്ലെങ്കിൽ ഉയർന്ന വേർഷൻ, MariaDB 5.5.30 അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന വേർഷൻ, PHP 5.4.4 അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന വേർഷൻ. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിക്കും ഉബുണ്ടു ലിനക്സ് OS 16.04, ജാംപ് 5.6.30 എന്നതിലൂടെ കിട്ടിയ അപ്പാച്ചെ, MariaDB, PHP, മോഡൽ 3.3, ഫയർഫോക്സ് വെബ് ബ്രൌസർ എന്നിവ. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വെബ് ബ്രൌസറും ഉപയോഗിക്കാം. ചില പ്രദർശന പരിമിതികൾ ഉള്ളതിനാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒഴിവാക്കണം. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ സീരീസിലെ മുൻപത്തെ ട്യൂട്ടോറിയലുകളും കാണുക. മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടെന്നും ഡേറ്റാബേസ് ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ജാംപ് പ്രവർത്തിക്കണം. യൂസർ നെയിം മൂഡിൽ -ST ഉള്ള ഡേറ്റാബേസ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഞാൻ വെബ് ബ്രൌസറിലേക്ക് പോയി ജാംപ് ലോഞ്ച് ചെയ്യട്ടെ. അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക http://127.0.0.1. എന്റർ അമർത്തുക. സ്ക്രീനിന്റെ മുകളിൽ വലതുഭാഗത്തുള്ള മെനുവിൽ PHP ഇൻഫോ ക്ലിക്കു ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റ് അണ്ടർസ്കോർ റൂട്ട് തിരയുവാൻ Ctrl+F എന്നീ കീകൾ ഒരുമിച്ച് അമർത്തുക. അപ്പാച്ചെ എൻവിറോൺമെന്റ് എന്ന ടേബിൾ കാണാം. ഡോക്യുമെന്റ് അണ്ടർസ്കോർ റൂട്ട് എന്നതിന്റെ മൂല്യം /opt/lamp/htdocs അല്ലെങ്കിൽ /var/www. എന്റെ മെഷീനിൽ ഇത് /opt/lamp/htdocs. ദയവായി ഈ പാത്ത് നോട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ മൂഡിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ പോകുന്നു. ഇപ്പോൾ മൂഡിൽ ഡൌൺലോഡ് ചെയ്യുവാൻ തുടങ്ങാം. മൂഡിൽ എന്നതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുക, moodle.org. ടോപ്പ് മെനുവിൽ ഡൌൺലോഡ്സ് ലിങ്കിൽ ക്ലിക്കു ചെയ്യുക. തുടർന്ന് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ബട്ടൺ മൂഡിൽ 3.3+ എന്നതിൽ ക്ലിക്കു ചെയ്യുക. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുതിയ സ്റ്റേബിൾ വേർഷൻ മൂഡിൽ 3.3 ആണ്. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വ്യത്യസ്തമായിരിക്കാം. ഡൌൺലോഡ് സിപ്പ് ബട്ടൺ അമർത്തുക. ഇത് നമ്മുടെ മെഷീനിൽ മൂഡിൽ ഡൌൺലോഡ് ചെയ്യുവാൻ തുടങ്ങും. ഇതിനകം ഞാൻ ഈ ഫയൽ ഡൌൺലോഡ് ചെയ്തു. എന്റെ ഡൌൺലോഡ്സ് ഫോൾഡറിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് വിടുന്നു. Ctrl+Alt+T എന്നീ കീകൾ ഒരുമിച്ചമർത്തി ടെർമിനൽ തുറക്കുക. ടെർമിനലിൽ ഞാൻ ഡൌൺലോഡ്സിനുള്ള ഡയറക്ടറി മാറ്റും. അതിനുവേണ്ടി cd/downloads എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യും. എന്റർ അമർത്തുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ മൂഡിൽ ഡൌൺലോഡ് ചെയ്തിരിക്കുന്ന പാത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആ ഡയറക്ടറിയിലെത്തുമ്പോൾ ls എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇവിടെ എന്റെ മൂഡിൽ ഇൻസ്റ്റാളേഷനുള്ള ഫയലാണ്. അതിൽ മൂഡിൽ -latest-33.zip എന്ന നെയിം ഉണ്ട്. നിങ്ങൾ ഡൌൺലോഡ് ചെയ്യുമ്പോൾ റീനെയിം ചെയ്തുവെങ്കിൽ ഫോൾഡറിൽ ആ ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. അടുത്തതായി സിപ്പ് ഫയലിന്റെ ഉള്ളടക്കം മൂഡിൽ ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക sudo space unzip space moodle -latest-33.zip space -d space /opt/lamp/htdocs/. എന്റർ അമർത്തുക. Ctrl+L അമർത്തി ടെർമിനൽ ക്ലിയർ ചെയ്യുക.
ഇപ്പോൾ സിഡി സ്പേസ് സ്ലാഷ് ഒ പി ടി സ്ലാഷ് ലാംപ് സ്ലാഷ് എച്ച് ടി ഡോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഈ ഡയറക്ടറിയിലുള്ള ഫയലുകൾ ലഭിക്കുന്നതിന് LS എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. മൂഡിൽ എന്ന് പേരുള്ള ഒരു പുതിയ ഫോൾഡർ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് കാണാം. മൂഡിൽ ഫോൾഡറിന്റെ ഓണർ, ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നിവർക്ക് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് പെർമിഷൻസ് എന്നിവ നൽകുക. അതിനാൽ ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് chmod സ്പേസ് 777 സ്പേസ് മൂഡിൽ സ്ലാഷ് എന്റർ അമർത്തുക. ആവശ്യപ്പെടുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് കൊടുത്ത് എന്റർ അമർത്തുക. ഇപ്പോൾ ബ്രൗസറിലേക്ക് മാറി ടൈപ്പ് ചെയ്യുക http://127.0.0.1/moodle അല്ലെങ്കിൽ http://localhost/moodle. ഇവിടെ ഞാൻ എന്റെ ലോക്കൽ ഹോസ്റ്റ് IP ടൈപ്പ് ചെയ്തു. ഈ IP മൂഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീന്റെ അതേ IP ആയിരിക്കണം. നമ്മൾ മുൻപ് എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറാണ് മൂഡിൽ എന്നത് ശ്രദ്ധിക്കുക. എന്റർ അമർത്തുക. മൂഡിൽ ഇൻസ്റ്റാളേഷൻ പേജ് നിങ്ങൾക്ക് കാണാം. ഡിഫോൾട്ടായി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 ആണ്, അതായത് കോൺഫിഗറേഷൻ. ഒന്നിലധികം ഭാഷകളിൽ മൂഡിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ കഴിയും എന്നത് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ഒതുക്കും. അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക. ലാംഗ്വേജ് ഡ്രോപ്പ് ഡൌണിന് താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പാത്സ് പേജ്. ഇവിടെയാണ് വെബ് അഡ്രസ്, മൂഡിൽ ഡയറക്ടറിയും ഡാറ്റ ഡയറക്ടറിയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ മൂഡിൽ ആക്സസ് ചെയ്യുവാനുള്ള വെബ് അഡ്രസ് URL ആണ്. ഇത് നാം മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ URL ആണ്. ഇത് നാം ഇവിടെ കാണിച്ചിരിക്കുന്നു. മൂഡിൽ കോഡ് ലഭ്യമായ ഫോൾഡറാണ് മൂഡിൽ ഡയറക്ടറി. ഇവിടെ ശ്രദ്ധിക്കുക, വെബ് അഡ്രസ്, മൂഡിൽ ഡയറക്ടറി എന്നിവ നോൺ എഡിറ്റബിൾ ഫീൽഡുകളാണ്. ഇവ നമുക്ക് മാറ്റുവാൻ കഴിയില്ല. അടുത്തതായി ഡാറ്റ ഡയറക്ടറി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാ കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറാണ്. ഈ ഫോൾഡറിൽ റീഡ്, റൈറ്റ് പെർമിഷൻസ് ആവശ്യമുണ്ട്. അതിനാൽ ഫയലുകൾ ഇവിടെ സ്റ്റോർ ചെയ്യാനാകും. എങ്കിലും സെക്യൂരിറ്റി കാരണങ്ങളാൽ വെബിൽ നേരിട്ട് ആക്സസ് ചെയ്യരുത്. അതിനാൽ ഇത് ഇൻസ്റ്റാളേഷൻ ഫോൾഡറിന് പുറത്തുവെക്കണം. ലാംപ് ഫോൾഡറിൽ ഉള്ള മൂഡിൽ ഡേറ്റ ഇൻസ്റ്റാളർ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഡിഫോൾട്ട് ഡേറ്റ ഡയറക്ടറിയാണ്. എന്നിരുന്നാലും ഇവിടെ ഒരു ഫോൾഡർ സൃഷ്ടിക്കുവാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ഈ ഫോൾഡർ മാനുവലായി സൃഷ്ടിച്ച് ആവശ്യമായ പെർമിഷൻസ് നൽകണം. ടെർമിനൽ വിൻഡോയിലേക്ക് പോകുക. പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് mkdir സ്പേസ് സ്ലാഷ് opt സ്ലാഷ് ലാംപ് സ്ലാഷ് മൂഡിൽ ഡേറ്റ. എന്റർ അമർത്തുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് chmod സ്പേസ് 777 സ്പേസ് സ്ലാഷ് opt സ്ലാഷ് ലാംപ് സ്ലാഷ് മൂഡിൽ ഡേറ്റ. എന്റർ അമർത്തുക. ഇപ്പോൾ ബ്രൌസറിലേക്ക് തിരിച്ചുപോയി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റാബേസ് കോൺഫിഗറേഷൻ പേജ് വരുന്നു. ഡ്രോപ്പ് ഡൌണിൽ നിന്നും MariaDB തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്കു ചെയ്യുക. ലോക്കൽ ഹോസ്റ്റിന്റെ പേര് ഡേറ്റാബേസ് ഹോസ്റ്റ് നെയിം. ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് എന്നിവ കൊടുക്കണം. ഇവ നേരത്തെ നമ്മൾ PHP മൈ അഡ്മിൻ എന്നതിൽ സൃഷ്ടിച്ചതാണ്. ഞാൻ ഡേറ്റാബേസ് നെയിം മൂഡിൽ -st കൊടുക്കും. ഡേറ്റാബേസ് യൂസർ നെയിമായി മൂഡിൽ -st. ഡേറ്റാബേസ് പാസ്വേഡായി മൂഡിൽ -st. ടേബിൾ പ്രിഫിക്സ്, മറ്റ് ഫീൽഡുകൾ എന്നിവ അതേപോലെ വിടുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക്
Terms and Conditions page കാണാം. ലൈസൻസ് അഗ്രിമെന്റ് വായിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ടെക്സ്റ്റ് വായിക്കുക, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെർവർ ചെക്സ് പേജ് കാണാം. സന്ദേശം കാണുന്നതിനായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. യുവർ സെർവർ എൻവിറോൺമെന്റ് മീറ്റ്സ് ഓൾ മിനിമം റിക്വയർമെന്റ്സ്. നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് പോലെ മറ്റ് പിശകുകൾ ലഭിക്കാം. അത് ശരിയാക്കുവാൻ ഈ ട്യൂട്ടോറിയലിന്റെ അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽ ലിങ്ക് കാണുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് ഈ സ്റ്റെപ്പ് കുറച്ചു സമയമെടുത്തേക്കും. നിങ്ങൾ പേജ് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ സൈറ്റ് ഈസ് ബീയിംഗ് അപ്ഗ്രേഡഡ്, പ്ലീസ് റീട്രൈ ലേറ്റർ എന്ന് നിങ്ങൾക്ക് ഒരു എറർ സന്ദേശം ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചു സമയം കഴിഞ്ഞ് റീഫ്രഷ് ചെയ്യുക. ഇൻസ്റ്റാളേഷനായി നിങ്ങൾക്ക് ഒരു വിജയ സന്ദേശം ലഭിക്കുമ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് അഡ്മിനിസ്ട്രേറ്റർ കോൺഫിഗറേഷന് വേണ്ടിയുള്ളതാണ്. മൂഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് പേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസർ നെയിം നൽകുക. ഞാൻ യൂസർ നെയിം അഡ്മിൻ കൊടുക്കും. ഇപ്പോൾ മൂഡിൽ അഡ്മിനിസ്ട്രേറ്ററിനുള്ള പാസ്വേഡ് കൊടുക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പാസ്വേഡ് റൂൾസ് ഫോളോ ചെയ്യണം. പാസ്വേഡ് നൽകുന്നതിന് ക്ലിക്ക് ടു എന്റർ ടെക്സ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അഡ്മിൻ പാസ്വേഡായി സ്പോക്കൺ ട്യൂട്ടോറിയൽ 1@ കൊടുക്കും. പാസ്വേഡ് വെളിപ്പെടുത്തുവാൻ അൺമാസ്ക് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഉപയോഗത്തിനായി നിങ്ങൾ കൊടുത്ത യൂസർ നെയിം, പാസ്വേഡ് എന്നിവ നോട്ട് ചെയ്തു വയ്ക്കുക. ഇമെയിൽ അഡ്രസ് മാൻഡേറ്ററി ഫീൽഡ് ആണ്. ഞാൻ ഇവിടെ പ്രിയങ്ക സ്പോക്കൺ ട്യൂട്ടോറിയൽ @ gmail.com എന്ന് കൊടുക്കും. സെലക്ട് എ കൺട്രി ഡ്രോപ്പ് ഡൌണിൽ ഇന്ത്യ തിരഞ്ഞെടുക്കുക. ഏഷ്യ കൊൽക്കത്ത എന്ന ടൈം സോൺ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ള ഫീൽഡുകൾ അവയുടെ ഡിഫോൾട്ട് മൂല്യങ്ങൾ തന്നെ വിടുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്കു ചെയ്യുക. ദയവായി മൂഡിൽ ഒരു റിസോഴ്സ് കൺസ്യൂമിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന കാര്യം ശ്രദ്ധിക്കുക. ഓരോ സ്റ്റെപ്പും പൂർത്തിയാക്കുവാൻ സമയമെടുത്തേക്കും. അടുത്ത പേജ് ലോഡാകുവാൻ കാത്തിരിക്കുക. പേജ് ക്ലോസ് ചെയ്യുകയോ റീഫ്രഷ് ചെയ്യുകയോ ചെയ്യരുത്. അടുത്ത സ്ക്രീൻ ഫ്രണ്ട് പേജ് സെറ്റിംഗ്സ് ആണ്. ആളുകൾ നമ്മുടെ മൂഡിൽ സൈറ്റ് സന്ദർശിക്കുമ്പോൾ കാണുന്ന പേജാണ് ഇത്. ഫുൾ സൈറ്റ് നെയിം ഡിജിറ്റൽ ഇന്ത്യ LMS എന്ന് കൊടുക്കുക. ഷോർട്ട് നെയിം ഫോർ സൈറ്റ് എന്നതിൽ വീണ്ടും ഡിജിറ്റൽ ഇന്ത്യ LMS കൊടുക്കുക. നാവിഗേഷൻ ബാറിൽ മൂഡിൽ സൈറ്റിന് കാണുന്ന പേര് ഇതായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് പേജ് സമ്മറി ശൂന്യമായി വിടുക. ഏഷ്യ കൊൽക്കത്ത എന്ന ടൈം സോൺ തിരഞ്ഞെടുക്കുക. സെൽഫ് രജിസ്ട്രേഷൻ ആണ് അടുത്ത ഡ്രോപ്പ് ഡൌൺ. സെൽഫ് രജിസ്ട്രേഷൻ ചെയ്തുവെങ്കിൽ പുതിയ യൂസേഴ്സിന് സ്വയം രജിസ്റ്റർ ചെയ്യുവാൻ കഴിയും. ഡ്രോപ്പ് ഡൌണിൽ നിന്നും ഡിസേബിൾ തിരഞ്ഞെടുക്കുക. നോ റിപ്ലൈ അഡ്രസ് എന്ന ടെക്സ്റ്റ് ബോക്സ് ആണ് അടുത്തത്. ഈ ഫീൽഡിലെ ഡിഫോൾട്ട് മൂല്യം നോ റിപ്ലൈ @ ലോക്കൽ ഹോസ്റ്റ്. ഇത് ഒരു വാലിഡ് ഇമെയിൽ അല്ലാത്തതിനാൽ അത് നോ റിപ്ലൈ @ ലോക്കൽ ഹോസ്റ്റ് .com എന്നാക്കി മാറ്റുക. മൂഡിലിന് കാണിക്കാൻ ഒരു ഇമെയിൽ ഐഡി ഇല്ലെങ്കിൽ ഇമെയിൽ ഐഡി ഫോം അഡ്രസ് കാണിക്കും. ഇമെയിൽ ഐഡിയിൽ ഉദാഹരണത്തിന് എന്റെ അഡ്രസ് പ്രൈവറ്റായി സൂക്ഷിക്കുവാൻ ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ എന്റെ പേരിൽ അയച്ച എല്ലാ ഇമെയിലുകളും ഇമെയിൽ ഐഡിയിൽ ആയിരിക്കും. അവസാനമായി സേവ് ചേഞ്ചസ് ബട്ടണിൽ ക്ലിക്കു ചെയ്യുക. ഇപ്പോൾ മൂഡിൽ ഉപയോഗിക്കുവാൻ തയ്യാറാണ്. ഇവിടെ പുതിയ സൈറ്റിന്റെ ആദ്യത്തെ പേജ് കാണാം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് മൂഡിൽ .org എന്നതിൽ നിന്നും മൂഡിൽ ഡൌൺലോഡ് ചെയ്ത് മൂഡിൽ ലോക്കൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൌൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ?
ദയവായി ഈ സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ചോദ്യമുള്ള ഓരോ മിനിറ്റും സെക്കൻഡും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചോദ്യം വിശദീകരിക്കുക. ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ആരെങ്കിലും ഉത്തരം നൽകും. സ്പോക്കൺ ട്യൂട്ടോറിയൽ ഫോറം ഈ ട്യൂട്ടോറിയലിലെ നിർദ്ദിഷ്ട ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവയുമായി ബന്ധമില്ലാത്തതും ജനറൽ ചോദ്യങ്ങളും പോസ്റ്റ് ചെയ്യരുത്. ഇത് അവ്യക്തത കുറയ്ക്കുവാൻ സഹായിക്കും. കുറഞ്ഞ അവ്യക്തതയോടുകൂടി ഈ ഡിസ്കഷൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലായി ഉപയോഗിക്കാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീമിൽ നിന്നും വിജി നായർ, പങ്കെടുത്തതിന് നന്ദി.